നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മതമാണ് ഹിന്ദുമതം. ഏറ്റവും അധികം ആളുകൾ വിശ്വസിക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ മതം കൂടിയാണിത്. ഇവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിലും നേപ്പാളിലുമാണ് ഉള്ളത്. ലോക ജനസംഖ്യയുടെ 14% ഹിന്ദുക്കളാണ്. ബുദ്ധമതം ഉൾപ്പെടെ മറ്റു പല മതങ്ങൾക്കും പ്രചോദനം നൽകിയത് ഹിന്ദുമതമാണ്. യോഗ, പ്രാണായാമം, ജ്യോതിഷം, ഹസ്തരേഖ, ധ്യാനം, ആയുർവേദം തുടങ്ങിയവയെല്ലാം ലോകത്തിന് സംഭാവന നൽകിയത് ഹിന്ദുമതമാണ്. ഹിന്ദുമതത്തെ സംബന്ധിച്ച് പലർക്കും അറിയാത്ത ചില സുപ്രധാന വസ്തുതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രിസ്തുമതവും ഇസ്ലാം മതവും കഴിഞ്ഞാൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ മതമാണ് ഹിന്ദുമതം. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മതമാണ് ഹിന്ദുമതം. യഥാർത്ഥത്തിൽ സനാതനധർമ്മം എന്ന് അറിയപ്പെടുന്നു. ഇതിൻ്റെ വേരുകൾ 10,000 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. BC 7000 മുതൽ ഹിന്ദുഗ്രന്ഥങ്ങൾ നിലനിന്നിരുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു മതങ്ങളെപ്പോലെ ഹിന്ദുമതം ഒരു പ്രത്യേക വ്യക്തി രൂപപ്പെടുത്തിയതല്ല. ഹിന്ദുമതം വർഷങ്ങളായി പരിണമിച്ചുവെന്നും ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിശ്വസിക്കപ്പെടുന്നു. സിന്ധു നദിയുടെ തീരത്ത് ജീവിച്ചിരുന്ന ആളുകൾ ആദ്യം പിന്തുടർന്ന ചില പ്രത്യേക വിശ്വാസങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലേക്കായി മാറി. എന്നിരുന്നാലും ധാരാളം പ്രചാരകൾ ഹിന്ദുമതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പരിണമിച്ചത് ഇന്ത്യയിലാണ്. അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വേദങ്ങളുടെ കൂട്ടത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, മഹാഭാരതം, രാമായണം എന്നിവയാണ് പ്രധാന ഹിന്ദുമത ഗ്രന്ഥങ്ങൾ. മഹാഭാരതത്തിൻ്റെ ഉപഭാഗമായ ഗീതയും ഹിന്ദുക്കളുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. ഹിന്ദുമതം എന്ന വാക്ക് സിന്ധു നദിയുടെയും സിന്ധു നദീതട സംസ്കാരത്തിൻ്റെയും പേരിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് കരുതപ്പെടുന്നു. ഇത് സിന്ധു എന്നും അറിയപ്പെടുന്നുണ്ട്. സിന്ധു നദിക്കരയിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ജീവിത രീതി ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന സംസ്കാരമായി മാറി. ദൈവത്തിൻ്റെ മറ്റൊരു രൂപമാണ് പ്രകൃതി എന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. പ്രകൃതി പരമാത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ ധാരാളം മൃഗങ്ങളെയും സസ്യങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയുമൊക്കെ ആരാധിക്കുന്നത്. ഹിന്ദുമതത്തിന് മതപരിവർത്തനം ആശയമില്ല. വിശ്വാസത്തെ പിന്തുടരുന്ന എല്ലാ ആളുകളും ഒന്നുകിൽ അത് സ്വമേധയാ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ജന്മം കൊണ്ട് സ്വന്തമാക്കുകയോ ചെയ്യുന്നു. ഹിന്ദുമതം പല രാജ്യങ്ങളിലും വ്യാപിച്ചു. പ്രത്യേകിച്ച് നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ, മലേഷ്യ, കംബോഡിയ, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, മറ്റ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇതിൻ്റെ വേരുകൾ കാണാം. ഹിന്ദു വിശ്വാസപ്രകാരം 4 ജീവിത ലക്ഷ്യങ്ങളുണ്ട്. ധർമ്മം, കാമം, ആഗ്രഹം, മോശം എന്നിവയാണവ. ഹിന്ദുമതത്തിന് തികച്ചും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുണ്ട്. ആത്യന്തിക ലക്ഷ്യം എന്തെന്നാൽ ബ്രഹ്മവുമായി ഒന്നാവുകയും പുനർജന്മചക്രത്തിൽ നിന്ന് മോചനം നേടുക എന്നതുമാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.